എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല പോലീസിൻ്റെ കൂടി സഹായത്തോടു കൂടി ഈ അനധികൃത നിയമവിരുദ്ധ പ്രവണതകൾ പൂർണ്ണമായും തടയുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കുക. അതാണ് ഇപ്പോൾ ഉള്ള ഒരു പൊതുസ്ഥിതി. ഇല്ലല്ലോ, ഓൺലൈൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് അത് ഇപ്പം ഗവൺമെൻറ് മുമ്പിൽ ഒരു വിഷയമല്ല. ഓൺലൈൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഇപ്പോൾ ആ പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറിച്ചൊരു ഉത്തരവുണ്ടാകുന്നത് വരെ ഈ സാഹചര്യം തുടരും. അത് സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോൾ ചെയ്യാൻ കഴിയുമെന്നുള്ളത് സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുക. അത് വരുന്നതിനനുസരിച്ച് നമുക്ക് ആലോചിക്കാം. ഗവൺമെൻറ് എടുത്ത നിലപാട് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, കേരള ഗവൺമെൻറ് എടുത്ത നിലപാട്. അപ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടൊരു സമീപനം തന്നെയാണ് ഗവൺമെൻറ് തുടർന്നത്. എന്നാലൊരു പുതിയ സാഹചര്യം രാജ്യത്താകെ വന്നിരിക്കുന്നു, അതിന് വിധേയമായി നിൽക്കാതിരിക്കാൻ കഴിയില്ല. അത്തരം ആളുകൾ കഴിയുന്നത്ര ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് ആളുകൾ പിന്തിരിയണം എന്നതാണ് നേരത്തെ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ള നിലപാട്. ഗവൺമെൻറിൻ്റെ തന്നെ ഒരു പൊതു സമീപനം അതാണ്. ഈ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് പരമാവധി ആളുകൾ പിന്തിരിയണം. ആ ലക്ഷ്യം, ലഹരി വർജനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിമുക്തി വളരെ സജീവമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഒരു സമീപനം ഇക്കാര്യത്തിൽ വ്യക്തമാക്കി. എന്നാൽ ഇവിടെ നേരത്തെ അവർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിന് അഡിക്റ്റായി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് തുടർന്നുള്ള അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടെന്ന വിഷയം തന്നെ. അതപ്പോൾ നമുക്ക് പരിശോധിക്കാം. ഇപ്പം എല്ലാ ജില്ലകളിലും ഡി അഡിക്ഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിഷമമുള്ള ആളുകൾക്കെല്ലാം ഡി അഡിക്ഷൻ സെൻ്ററിന് സമീപിക്കാൻ കഴിയും. അപ്പം അതിനാവശ്യമായ ചികിത്സ, സൗജന്യമായ ചികിത്സ, മറ്റ് സൗകര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് ഡി അഡിക്ഷൻ സെൻ്റർ കുറച്ചുകൂടി സജീവമായി പ്രവർത്തിക്കേണ്ടി വരും. അപ്പം അതിന് ആ ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ സഹായം തേടിയും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് ശ്രമം നടത്തി പോകാം. ഓക്കെ. എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ.